ഒരു അച്ഛനും മകളും ശരിയാണ് എന്ന് തോന്നിക്കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയാകുമോ തെറ്റാകുമോ? ഹലോ, നമസ്കാരം. ഞാൻ ആൻസി നുസൈഫ. ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നിങ്ങളതിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ? തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് തെറ്റല്ല? ഒരാളുടെ ലൈഫിലുള്ള തീരുമാനങ്ങളൊക്കെ ഒരാൾക്ക് തന്നെ എടുക്കാലോ. അപ്പൊ പിന്നെ നമുക്ക് വേറൊരാളുടെ ലൈഫിനെ പറ്റി നമ്മൾ പറയണേനും അങ്ങനെയല്ല. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവരുടെ ലൈഫിൽ ചെയ്യാലോ. ഒരു അച്ഛനും മകളും ശരിയാണ് എന്ന് തോന്നിക്കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയാകുമോ തെറ്റാകുമോ? ആള് പ്ലേറ്റ് വളയ്ക്കുന്ന വഴിയുണ്ടോ? ഹോമോസെക്ഷുവാലിറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് അത് അവസാനം ഇൻസെസ്റ്റിലോട്ട്, വളരെ നോർമലായി നടക്കുന്ന, ലോകത്തെമ്പാടും അംഗീകരിച്ചിട്ടുള്ള, നിയമപരമായി സാധുവായ ഒരു കാര്യത്തെ ഇല്ലീഗലായത് ഇൻസെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. മതത്തിൻ്റെ ഇതിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മതത്തിലേക്ക് കുറച്ചൊന്ന് നോക്കാം. നമ്മൾ ഏത് മതം എടുത്താലും, ഈ ഏകദൈവ വിശ്വാസമുള്ള ഏത് മതം എടുത്താലും, ആദമിലും അവയിലും നിന്നുമാണ് ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായത്. അപ്പോൾ ആദമിനും അവയ്ക്കും ഉണ്ടായത് രണ്ട് ആമക്കളാണ്. അപ്പോൾ ആദമിനും അവയ്ക്കും ഉണ്ടായ രണ്ട് ആമക്കളിൽ നിന്നാണ് പിന്നെയുള്ള മനുഷ്യരെല്ലാം ഉണ്ടായതെന്നാണ് വിശ്വാസം. അപ്പോൾ അവരിൽ മക്കൾ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കുകയാണെങ്കിൽ, എവിടെയാണ് ഇൻസെസ്റ്റ് തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ മതങ്ങളിലെല്ലാം ഉള്ള സാധനമാണ് ഈ ഇൻസെസ്റ്റ്. പുരോഗമിച്ച ഒരു സ്ഥലത്ത് അക്സെപ്റ്റബിൾ അല്ലാത്തതും എന്നാൽ മതങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു സാധനമാണ് ഇൻസെസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവാം. മോറാലിറ്റി ആർബിട്രറിയാണോ? ഈ മൊറാലിറ്റി ആളുകൾ മാറുന്തോറും മാറുന്ന ഒരു സാധനമാണോ? ധാർമ്മിക അപ്പോ ഒരു അച്ഛനും മകളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്? നമ്മൾ പിന്തുടരുന്ന ഒരു സൊസൈറ്റി തരുന്ന സംഭവങ്ങളുണ്ടല്ലോ. ആ കുട്ടികളെ കൊണ്ട് അവർ ഈ ഹോമോസെക്ഷ്വാലിറ്റി അനുകൂലിക്കുന്നത് കൊണ്ട് അവർ ഇൻസെസ്റ്റിനെ അനുകൂലിക്കുന്നവരാണ് എന്ന് പറയിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. എന്നാൽ ഈ മതവിശ്വാസികൾ ഇൻസെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ബൈബിള് വെച്ചും ഖുർആൻ വെച്ചും ഒക്കെ ഇൻസെസ്റ്റിനെ അവരുടെ രണ്ട് അമ്മക്കളിൽ നിന്ന് അങ്ങോട്ട്, എന്ന് വെച്ചാൽ അമ്മയിൽ അമ്മയ്ക്ക് അമ്മയും മക്കളും കൂടെ ചേർന്നായിരിക്കുമല്ലോ അടുത്ത മക്കൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ? അവിടെ ആകെ അത്രയും പേരേ ഉള്ളൂ. പുതിയ ജനറേഷൻ വരണമെങ്കിൽ അവിടെ ഇൻസെസ്റ്റില്ലാതെ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഉടലെടുത്ത ക്രിസ്ത്യാനിയും ഇസ്ലാമും വന്നിട്ട് ഇവിടെ ഏത്തിസം, അവർ ദൈവവിശ്വാസികളല്ലാത്ത കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഹോമോസെക്ഷ്വാലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ വലിച്ചുകയറി ഒട്ടിക്കാൻ നോക്കുകയാണ്. പക്ഷേ അതിൽ ഐറോണി കാണുന്നുണ്ടോ? എന്താണ്, ആക്ച്വലി ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയാണ് ഇൻസെസ്റ്റിനെ നോർമലൈസ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന്മാരെ ജനറ്റിക്കലി ഹോമോസെക്ഷുവൽ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുബോധം ഇവിടെ അതിനെ അനുവദിക്കുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എൽജിബിലിറ്റിക്കു ലെസ്ബിയൻ, ഗേ, ഇൻ്റർസെക്ഷൽ, ട്രാൻസ്സെക്ഷൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കും ഇവിടെ പരസ്പരം പ്രേമിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ മനുഷ്യരിൽ മാത്രല്ലേ നിങ്ങൾ കണ്ടിട്ട് സാധനമാണല്ലോ. ഇത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ ഡോൾഫിൻസ് റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. മനുഷ്യർ റേപ്പ് ചെയ്യുന്നതിൻ്റെ അത്രയും ഏതെങ്കിലും ജീവികൾ റേപ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഡോൾഫിനെ പറ്റിയിട്ട് ഞാൻ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ മനുഷ്യരുടെ അത്രയും വൃത്തികെട്ട ജീവികൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാച്ചുറലിസമാണെങ്കിൽ പ്രകൃതിയിലുണ്ട്, മൃഗങ്ങളിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതേ മൃഗങ്ങളിൽ തന്നെ റേപ്പും ഉണ്ടല്ലോ. ഒരു കാര്യം, ഇത്രയും നാളും മതക്കാർ പറഞ്ഞുകൊണ്ട് കിടന്നത് ഇത് പ്രകൃതി വിരുദ്ധമാണ് ഹോമോസെക്ഷ്വാലിറ്റി എന്നാണ്. ഇപ്പം അവർ പ്രകൃതിയെ കൂട്ടുപിടിച്ചിട്ട് പ്രകൃതിയിൽ റേപ്പ് കിടക്കുന്നു, അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള എല്ലാ സംഭവവും ചെയ്യാൻ പറ്റുമോ എന്നുള്ള, എന്ന് വെച്ചാൽ പ്ലേറ്റ് അങ്ങോട്ടും തിരിക്കും ഇങ്ങോട്ടും തിരിക്കും, അതാണ് തോന്നുന്നത് അവരുടെ ഗെയിം. ജനറലൈസേഷൻ മാറ്റിയെടുത്താൽ മതി, അപ്പം തന്നെ ഈ പ്രശ്നം തീർന്നു കിട്ടും. ജനറ്റിക് ആണെന്ന് പറയാൻ കാരണം ചിലപ്പോൾ എന്താ പറയുക, ജന്മന അവർ ഈ ടെൻഡൻസി ഉള്ളവരായിരിക്കും. അത് സ്വാഭാവികതയാണ്. ജനറ്റിക് ആയതുകൊണ്ട് തെറ്റല്ല എന്നാണോ? ഒരു കുഴപ്പമില്ല, മനുഷ്യരെ മനുഷ്യരുടെ ചോയ്സ് മാത്രമാണ്. ഓക്കെ, ജനറ്റിക്കലി അങ്ങനെയല്ല. ഞാൻ എനിക്കൊരു പെണ്ണിനെ പ്രേമിക്കും, ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു സ്ത്രീയെ പ്രേമിക്കുന്ന എനിക്ക് തോന്നി ഞാൻ പ്രേമിക്കും. ഓക്കെ, ഇവിടെ പ്രണയമല്ല വിഷയം, ലൈംഗിക ബന്ധമാണ്. ലൈംഗിക ബന്ധമാണ്.
പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സീരിയൽ കില്ലേഴ്സ് അവരുടെ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ് സീരിയൽ കില്ലിങ്ങിൽ ഏർപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലീഗലൈസ് ചെയ്യണോ വേണ്ടോ സീരിയൽ കില്ലിങ്? ഒരു പുരോഗമിച്ച ഒരു സമൂഹത്തിൽ ഹോമോസെക്ഷ്വാലിറ്റി ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട് ഉൾപ്പെടെ എല്ലായിടവും ഹോമോസെക്ഷ്വാലിറ്റി ലീഗലൈസ്ഡ് ആണ്. അതുകൊണ്ട് സീരിയൽ കില്ലിങ്, ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരു ഒരാളെ മറ്റൊരാളെ സ്നേഹിക്കുന്നതിനെ വെച്ചിനെ കമ്പയർ ചെയ്യുന്നത്, ഒരു മനുഷ്യൻ വേറൊരാളെ കൊല്ലുന്നത് അല്ലെങ്കിൽ കുറേ പേരെ കൊല്ലുന്നതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അവർ. ഇവർക്കിപ്പോൾ സ്നേഹിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഒരുപോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. സീരിയൽ കില്ലർ എന്ന് പറയുന്നത് ജനറ്റിക് അല്ലേ, ഹോമോസെക്ഷ്വാലിറ്റി ജനറ്റിക് ആണെങ്കിൽ സീരിയൽ കില്ലിങ്ങും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ എന്നുള്ളതാണ്. മെൻ്റൽ പ്രോബ്ലത്തിൽ വന്ന അല്ലെങ്കിൽ ഒരു ജനറ്റിക് പ്രോബ്ലത്തിൽ വന്ന ഒരു പ്രോബ്ലമാണ്, ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. ഹോമോസെക്ഷ്വാലിറ്റി ഒരു സോഷ്യൽ പ്രോബ്ലം അല്ല. ഹോമോസെക്ഷ്വാലിറ്റി ഓരോ മനുഷ്യനും ഹോമോസെക്ഷ്വലായിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും ബേസിക് റൈറ്റ്സ് ആണ്. മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത് റൈറ്റ്സ് അല്ല ആരുടെയും. ഇവനെവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യല്ലോ. കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല. അവർ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇല്ല, അത് അവരുടെ താല്പര്യമല്ലേ. താല്പര്യങ്ങൾ എന്താണെങ്കിലും അത് പ്രാവർത്തികമാക്കാമെന്നാണ്. പിന്നെ അല്ലാതെ അത് അതന്നെ വേണ്ടത്. ആ ഒരു സഹോദരനും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് അഭിപ്രായം. അച്ഛനും മകളും ആണെങ്കിലും പുതിയ പഠനങ്ങൾ പ്രകാരം MAOA gene എന്നാണ് പറയുന്നത്. സീരിയൽ കില്ലിങ്ങിൽ ഏർപ്പെടുന്ന ആളുകൾ ഇവർ ഈ പുതിയ പഠനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണോ അതോ ഈ 1600 കൊല്ലം മുന്നത്തെ ബുക്കുകൾ ഫോളോ ചെയ്യുന്നവരാണോ? ഇവരിതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെട്ടിരിക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 2021 പിന്നെ ഡ്രിങ് റിവേഴ്സ് ഗിയർ ഇട്ട് 1600 വർഷം മുന്നേ പോവും. ഇതൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. പക്ഷേ എന്തുണ്ടെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ആളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് അവർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കാമെന്നല്ലാതെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ അർത്ഥമല്ല. അതും നിങ്ങൾ ഈ പറഞ്ഞൊരു ഹോമോസെക്ഷ്വാലിറ്റിയുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഓരോ ആളുകളും വളർന്നു വന്നിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ലോകാരോഗ്യ സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആരോഗ്യ സംഘടനകളുണ്ട്, WHO ആണെങ്കിലും CDC ആണെങ്കിലും, ഇത്തരം ആരോഗ്യ സംഘടനകൾ എന്തുകൊണ്ടാണ് സ്വവർഗാനുരാഗത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കാണ് കൂടുതൽ സിഫിലിസ് ഗൊണേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് പറയാനുള്ള കാരണം? ആള് പറഞ്ഞു വരുന്നത് ഹോമോസെക്ഷ്വാലിറ്റി അസുഖങ്ങൾ പരത്തും, അതുകൊണ്ട് ഹോമോസെക്ഷ്വാലിറ്റി പാടില്ല. അപ്പോൾ പിന്നെ ഈ ഹെട്രോസെക്ഷ്വലിലെ ഒരുപാട് സെക്ഷ്വൽ ഡിസീസസ് ഉള്ളത്, അപ്പം അതും പാടില്ലല്ലോ. അൺവാണ്ടഡ് പ്രഗ്നൻസി വരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അബോഷം വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത് ഹെട്രോസെക്ഷ്വൽ റിലേഷൻഷിപ്പിലല്ലേ. അപ്പോൾ അതല്ലേ നമ്മൾ ബാൻ ചെയ്യേണ്ടത് ഇയാളുടെ ലോജിക്ക് വെച്ചിട്ട്? ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള മറ്റാരോഗ്യ സംഘടനകൾ ആധികാരികമായിട്ട് കണക്കുകൾ നിരത്തിയാൽ അത് തെറ്റാകുമോ? തീർച്ചയായിട്ടും. ഇയാള് പറയുന്ന അനുസരിച്ചിട്ട് ലോകാരോഗ്യ സംഘടനയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതിനാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ എങ്ങനെ വരാതിരിക്കാൻ നോക്കണം എന്നും കൂടി നമ്മൾ പഠിക്കുന്നു. എന്നാൽ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും ഇവർ സമ്മതിക്കത്തില്ല, കാരണം അത് 1600 വർഷം മുന്നേയുള്ള കാര്യങ്ങൾ പാലിക്കുന്നില്ല. എന്നാൽ അയാൾക്ക് 2021 മിക്സും ചെയ്യണം, ഒരു പ്രത്യേകതര അവസ്ഥയാണ് ഇവർക്കൊക്കെ ഉള്ളത്.